ഹായ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ പഞ്ചറാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു കാനിൻ്റെ പീസാണ് അതിൽ നിന്ന് നമ്മൾ കുറേ കുറച്ചൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നീളത്തിലും വീതിയിലുള്ള ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളത് റോൾ ചെയ്യുക റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാനയുടെ ട്യൂബാണ് എടുക്കുന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത മഷി ഇല്ലാത്ത ട്യൂബോ അല്ലെങ്കിൽ മഷിയുള്ള ട്യൂബോ ഏതെങ്കിലും ഒരു ട്യൂബ് എടുക്കുക എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് എത്ര സൈസിനാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ട്യൂബെടുത്തിട്ട് റോൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ എനിക്ക് ഇത്രയും ചെറിയ ഹോളായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ട്യൂബ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തു അപ്പം നല്ല അടിപ്പിച്ച് റോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ നിന്നൊന്നും വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല മുറുക്കെ തന്നെ അത് കൈ പിടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് വിടർന്ന് തുറന്ന് വരും അപ്പോൾ നന്നായിട്ട് സെല്ലോ ടൈപ്പ് ഒക്കെ വെച്ച് ഒട്ടിക്കുക പിന്നെ എക്സസ് ആയിട്ട് സെല്ലോ ടൈപ്പ് വല്ലതുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക പിന്നെ സെയ്ഡൊക്കെ നമ്മൾ അതിൻ്റെ തുമ്പാകം ഇതുപോലെ സിക്സ് ആഗ് മോഷനിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾക്ക് വേണ്ടത് ഒരു പേപ്പർ എടുക്കുക ഒരു എഫോ ഷീറ്റ് എടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ ഒരു കളർ പെൻ വെച്ചിട്ട് വരച്ചു കൊടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പുറത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ രണ്ട് ലൈൻ അടുപ്പിച്ച് വരയ്ക്കുക അതിനുശേഷം ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ ഒരു രണ്ട് ലൈൻ അടുപ്പിച്ച് വരയ്ക്കുക അങ്ങനെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത് അപ്പോൾ ഈ സൈഡും പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വെച്ചിട്ട് പിന്നെ വെർട്ടിക്കലായിട്ടും ഹോർസോണ്ടൽ ആയിട്ടും ഇതുപോലെ വരച്ചു കൊടുക്കണം അങ്ങനെ കള്ളിക്കള്ളി ആയിട്ടുള്ള ഡിസൈനാണ് ഇവിടെ വരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് വരച്ചെടുക്കാം പിന്നെ കളറ് ഞാൻ അവിടെ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസാണ് ഈ കാർഡ്ബോർഡ് പീസിൽ നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ നീളത്തിൽ അഞ്ച് സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഒരു പീസ് അതിനുശേഷം സെയിം തന്നെ അളവിൽ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും ഇതുപോലെ അഞ്ച് സെൻറ്റിമീറ്റർ വീതിയിലായിട്ട് ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പശ തയ്ക്കുക എന്നിട്ട് ആ പീസ് നല്ല ക്ലിയർ ആയിട്ട് ഒട്ടിച്ചെടുക്കുക അപ്പോൾ എല്ലായിടത്തും പശ തേക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് ഒരു ഹാഫ് സൈഡിൽ മാത്രമാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഭാഗത്ത് മാത്രം പശ തേച്ചിട്ട് നമ്മൾ അവിടെ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഈ ബേസ് സൈഡിലാണ് നമ്മൾ ഹോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തകിടിൻ്റെ പീസ് എടുക്കുക അത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഹോളിനുള്ളത് അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ഹോളിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളത് മാർക്ക് ചെയ്തു എന്നതിന് ശേഷം ഇതുപോലത്തെ ബ്ലേഡ് എടുക്കുക ബ്ലേഡ് എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബ്ലേഡ് കൊണ്ട് കുറച്ച് സൂക്ഷിച്ച് കട്ട് ചെയ്യണം അല്ലെങ്കിൽ വേറെ സൈഡിലൊക്കെ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുട്ടികളൊന്നും അത് ചെയ്യാണ്ടിരിക്കുക മുതിർന്നവരനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളൊരു പെൻസിൽ വെച്ച് ഇതുപോലെ ഹോള് വലുതാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇച്ചിരി കൂടി വലിയ ഹോള് വേണ്ടിവരും കാരണം നമുക്കത് പഞ്ച് ചെയ്യുമ്പം അത് വരണേ വരണേന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും നീളം ഉണ്ടല്ലോ ആ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ നോബിന് അപ്പം അത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള ഒരു ഹോള് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ആവശ്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടും കൂടി അടുപ്പിച്ച് വെച്ചിട്ട് ബാക്ക് സൈഡിലൂടെ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഹോളിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫോയില് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ റോള് നമ്മൾ അതിലൂടെയാണ് കയറ്റാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇതുപോലൊരു ഹോള് ഉണ്ടാക്കാനുള്ള മാർക്ക് ചെയ്തു എന്നിട്ട് സെയിം ബ്ലേഡ് വെച്ചിട്ട് തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ തകിട് വെച്ചിണ്ടാക്കിയിട്ടുള്ള ആ സംഭവം അതിലേക്ക് ഇറക്കി വെക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇച്ചിരി വലിയ കട്ടിങ്ങാണത് വരുന്നത് അത് ഇത്തിരി നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ടുതന്നെ അത് വിടർത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ സൈഡൊക്കെ ഇങ്ങനെ വിടർന്ന് കിട്ടും ആ വിടർന്ന സംഭവം അവിടെ ഫിറ്റാക്കണം അത് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അവിടെ നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യണം ഒട്ടിച്ച് കൊടുക്കണം എന്നാലത് അവിടെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പഞ്ച് ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സെല്ലോ ടൈപ്പ് എടുത്തിട്ട് അത് അവിടെ ഒട്ടിച്ചു കൊടുത്തു നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ വേണമെങ്കിൽ സെല്ലോ ടൈപ്പ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാനായിട്ട് ഒട്ടിക്കാം അല്ലെങ്കിൽ പശേ എന്താ വെച്ചാൽ അത് ഒട്ടിക്കുക സൂപ്പർ ഗ്ലൂ ഒക്കെ ഒട്ടിക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് അവിടെ ഇരിക്കും എന്തെങ്കിലും അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് പിന്നെ നമുക്കതിൻ്റെ പുറത്ത് കവർ ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ എ ഫോർ ഷീറ്റിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പേപ്പർ എടുക്കുക ആ പേപ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ വരച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തു അതുപോലെ രണ്ട് പേപ്പർ സെയിം അളവിൽ തന്നെ രണ്ട് ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒട്ടിക്കണം നമുക്ക് ബാക്കിൽ ഒട്ടിക്കണം അപ്പോൾ ഫ്രണ്ടിൽ ഒട്ടിക്കാനുള്ളതും ബാക്കിൽ ഒട്ടിക്കാനുള്ളതും ഇതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ടിൽ ഒട്ടിക്കാൻ ആളെങ്കിൽ നമുക്ക് ഹോൾ ഇടണം ഏതായാലും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സെയിം ഭാഗത്താണ് നമ്മൾ ഹോൾ ഹോളിട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് കയറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിൽ നമ്മൾ പശ പശതച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞു ഇനി ഒട്ടിച്ചതിൻ്റെ സൈഡ് ഭാഗത്ത് കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല കാരണം ആ സൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നീളത്തിൽ ഇതുപോലെ നീളത്തിൽ തന്നെ ആ പേപ്പറിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നീളത്തിലൊരു ചെറിയ പീസ് അത് ആ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സൈഡ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അത് സൈഡിലൊക്കെ പശു തേക്കുക എന്നിട്ട് നമ്മൾ ആ പേപ്പറിൽ പശുത്തേച്ചാൽ മതി എന്നിട്ട് അത് നമ്മൾ സൈഡിൽ സൈഡ് ഭാഗത്ത് മൊത്തം കവർ ചെയ്യണ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വൃത്തികേട് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഹോളൊക്കെ നന്നായിട്ട് ഇതാക്കി കൊടുക്കാം വലുതാക്കി കൊടുക്കാം നമ്മൾ കയറുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നമ്മൾ ഈ സൈഡ് ഒട്ടിക്കാനുള്ള സംഭവം എടുത്തു ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ സൈഡ് ഒട്ടിക്കാൻ വേണ്ടി കട്ട് ചെയ്യേണ്ട നീളത്തിൽ കുഞ്ഞു വീതിയിലാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മളതിൽ പശ തേച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ ഈ ഹോൾ പഞ്ചർ ഇനി ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോൾ പഞ്ചറിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം കേട്ടോ എൻ്റെ കയ്യിൽ സ്റ്റിക്കറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഴയ ഒരു കളറിങ് ബുക്കിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ മിനി ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കളറിങ് ബുക്കായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ ഫ്രൂട്ടിൻ്റെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതവിടെ ഒട്ടിച്ചെടുക്കാണ് കുഞ്ഞുർ ടൊമാറ്റോൻ്റെ പിച്ചറായിരുന്നു കേട്ടോ അത് അപ്പോൾ അത് ഞാൻ അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് തോന്നും കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് വേറൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ചും കൂടി കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് അത് ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ അങ്ങനെ ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ എന്നാണ് കട്ടി കുറഞ്ഞ കാർബോർഡ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് അവിടെ പ്ലേസ് ചെയ്യണ രീതിയിൽ അതിൻ്റെ നീളവും വീതി അനുസരിച്ച് അവിടെ വെച്ച് നോക്കിയിട്ട് നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ അതിനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടൊരു ഡിസൈൻ കൊടുത്തു എന്നിട്ട് ഞാൻ ആ സൈഡിൽ ഒന്ന് മടക്കിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം പോലെ ഹോൾ അതിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം സൈസിൽ അതേ സ്ഥലത്ത് തന്നെ ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ പഞ്ചിങ് മെഷീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അത് വർക്ക് ചെയ്യണ്ടോന്ന് നോക്കണം അപ്പം നമ്മൾ ഒരു പേപ്പർ ആവശ്യമില്ലാത്ത പേപ്പറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പേപ്പർ വയ്ക്കുക എന്നിട്ട് നമ്മൾ പഞ്ച് ചെയ്യുക അപ്പം നമുക്ക് ആ പഞ്ച് ചെയ്യുമ്പോൾ ആ സൗണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും ആ പേപ്പർ ഹോളാവുന്നതിൻ്റെ സൗണ്ട് ഇങ്ങനെ വെക്കുക അതിൻ്റെ മുകളിലേക്ക് ഈ ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ വെക്കണം എന്നിട്ട് വേണം ഹോൾ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഹോൾ വലുതായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇതുപോലെ പഞ്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വീട്ടിലൊക്കെ ചെറു ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾ മേടിക്കണമായിരിക്കും നല്ലത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്